മെഡിക്കൽ റൂമിൽ പോകുന്നത് കെവിൻ ഡോക്ടറെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നു. സത്യമായിട്ടും എനിക്ക് അവിടെ ഡോക്ടറെ കണ്ടപ്പം എന്നെ ഫിസിയോ ചെയ്തൊരു ലേഡി ഡോക്ടറാണ്. അപ്പൊ എന്റെ ഫുൾ സ്ട്രെസ് ഞാൻ ലേഡി ഡോക്ടറെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് കുറെ നേരം ഞാൻ എനിക്ക് എന്റെ എവിനെ മിസ് ചെയ്യുന്നു. കാരണം അല്ലെങ്കിൽ എവിനാണ് ഈ പറയുന്ന പോലെ അത്യാവശ്യം പനി ആ കാര്യങ്ങളൊക്കെ കെവിനാണ്. അപ്പൊ എനിക്ക് എവിനെ മിസ് ചെയ്തു. ടോപ്പ് 5 വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഈ ഒരു എവിക്ഷൻ എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വിഷമമുണ്ടോ ചോദിച്ചാൽ ഇത് വലിയൊരു ഷോയാണ്. അവിടുന്ന് ഒരു പകുതി എനിക്ക് ടോപ്പ് 5 എത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി ആ ഒരു വിഷമമുണ്ട്. അങ്ങനൊന്നുമില്ല, പുള്ളി അടിപൊളി പ്ലെയറാണ്. കളിക്കട്ടെ, അടിപൊളിയായിട്ട് കളിക്കട്ടെ. ഭയങ്കര ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. എല്ലാരും കളിക്കട്ടെ. എല്ലാരും ഈ പറയുന്നത് പോലെ നല്ല പ്ലെയേഴ്സ് ആണെന്ന് വിശ്വസിക്കുന്നു. അല്ല, എത്രത്തോളം പേര് ഒറിജിനൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒറിജിനൽ ആയിട്ടുള്ള ഞാൻ ഔട്ടായി, അതിൽ വിഷമമുണ്ട്. ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് വിന്നർ കിട്ടട്ടെ. അതല്ലേ നമുക്ക് എല്ലാം വേണ്ടുന്നത്. ഇത്രയും ദിവസം നിൽക്കുന്ന ഞാൻ അവിടെ പോയപ്പോ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ഫസ്റ്റ് വീക്ക് തന്നെ എനിക്ക് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. ഇനി എന്തായാലും എഫേർട്ട് എടുത്ത് പോയി മാക്സിമം നിൽക്കുക, പ്ലേ ചെയ്യുക. ഞാൻ അങ്ങനെ ഒരു ബിഗ് ബോസ് ഷോയുടെ ഒരു ആരാധിക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല. ബിഗ് ബോസ് ഇഷ്ടമാണ്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക അതിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അധികം അറിയണ്ടായിരുന്നില്ല. പോയി ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കുറച്ചുകൂടി നേരത്തെ വന്നാൽ കൊള്ളാറൊന്നും എനിക്ക് തോന്നുന്നു. വോട്ട് ചെയ്യാതെ പുറത്തേക്ക് അവന് മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വോട്ട് ചെയ്തിട്ടേയില്ല. അതീത് എനിക്ക് തോന്നി അത് ഇത് പോരട്ടെ. ഞാൻ നന്നായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു പുറത്തേക്ക് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. ചേച്ചിയുടെ ഗെയിമൊക്കെ ആളുകളുടെ ഒരു 100+ പെർസെന്റേജിലാണ് കളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാ ടാസ്കിലായാലും നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇടി, ചവിട്ട്, കുത്ത് എല്ലാം നല്ലതായിട്ട് കിട്ടും. ഫിസിക്കലി ഗെയിം ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ. ഗെയിം എല്ലാവർക്കും ഭയങ്കര ഗെയിം ആ ഒരു സാധനം മനസ്സിൽ കയറുമ്പോൾ ഭയങ്കര അഗ്രസീവും പിന്നെ ഒന്നും നോക്കൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഈ പറയുന്നത് പോലെ ഫിസിക്കലി എല്ലാവരും എഫേർട്ട് എടുത്ത് കളിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അവിടെ അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്തിട്ട് ആരൊന്നും നിൽക്കുന്നില്ല. അറിയാം.